ജീവജാലങ്ങളിൽ നിന്ന് ഈ രണ്ടെണ്ണത്തിനെയും ഈ പെട്ട
ദൈവം പ്രളയം ഉണ്ടാക്കി ലോകം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ആരും ഇല്ലാതെയാവില്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് മൃഗങ്ങളെയും കൂടി ഈ പെട്ടകത്തിലേക്ക് കയറ്റാൻ ദൈവം നോഹയോട് പറഞ്ഞത്. അങ്ങനെ ദൈവം പറഞ്ഞതനുസരിച്ച് നമ്മുടെ നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി. അതിൽ നോഹയും നോഹയുടെ ഭാര്യയും മക്കളും അവരുടെ കുട്ടികളും ഒക്കെ കയറി. കൂടാതെ പിന്നെ ആരൊക്കെ കയറിയിട്ടുണ്ടാവും? ദൈവം പറഞ്ഞതുപോലെ ഈ ലോകത്തുള്ള എല്ലാ ജീവികളിൽ നിന്ന് ഈ രണ്ടെണ്ണവും കയറി. അതിൽ മാനുണ്ടായിരുന്നു, പ്രാവുണ്ടായിരുന്നു, കുരങ്ങനുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, പൂച്ചയുണ്ടായിരുന്നു, കുഞ്ഞു മത്സ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ജീവികളെയും നോഹ പെട്ടകത്തിനുള്ളിൽ കയറി. ദൈവം പറഞ്ഞതുപോലെ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. 40 ദിവസം രാത്രിയും പകലും ഒക്കെ മഴ പെയ്തു. നോഹയും കുടുംബവും പിന്നെ പെട്ടകത്തിനകത്ത് കഴിഞ്ഞ് മറ്റെല്ലാ ജീവികളും സുഖമായി പെട്ടകത്തിൽ കഴിഞ്ഞു. പക്ഷേ ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും സകല മനുഷ്യരും ആ മഴവെള്ളത്തിൽ, ആ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. അവരൊക്കെ മരിച്ചുപോയി. അവരെല്ലാം ദൈവത്തെ അനുസരിക്കാതെ വികൃതികളും കുറുമ്പുകളൊക്കെ കാണിച്ചതുകൊണ്ടാണ് ദൈവം അവരെ നശിപ്പിച്ചത്. പക്ഷെ നമ്മുടെ നോഹയോ നീതിമാനായിരുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് ദൈവം ആ മഹാപ്രളയത്തിൽ നിന്ന് നോഹയെ രക്ഷപ്പെടുത്തി. പെട്ടകത്തിനകത്തുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും ഒത്തിരി നാളുകൾക്ക് ശേഷം
ഭൂമിയിലേക്കിറങ്ങി. ദൈവം വീണ്ടും നോഹയെ വിളിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകുവിൻ. ഈ ഭൂമിയിൽ നിങ്ങൾ ഇനി തിന്മയൊന്നും ചെയ്യരുത്. നല്ല നീതിമാന്മാരായി ദൈവത്തെ അനുസരിക്കുന്ന നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം തനിക്ക് ഇഷ്ടപ്പെട്ട തന്നോട് ചേർന്നു നിന്ന നോഹയെ മഹാപ്രളയത്തിൽ നിന്ന് രക്ഷിച്ച് ഈ ഭൂമിയെ ഒരു പുതിയ ഭൂമിയാക്കി മാറ്റി. നമുക്കിനി ഒരു കൊച്ചു പേടകം ഉണ്ടാക്കി നോക്കാം. കുഞ്ഞു പേടകം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ വട്ടത്തിലുള്ള ഒരു കാർഡ്ബോർഡ് നമുക്ക് വേണം. പിന്നെ വേണ്ടത് പകുതി വട്ടത്തിൽ നടുവില് മാത്രം ഒരല്പം കേറ്റി മുറിച്ച് ഈ രൂപത്തിലുള്ള ഒരു കാർഡ്ബോർഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് വെള്ള പേപ്പറുകൾ,
വിടർത്തി. അതിനുശേഷം ആദ്യം നമ്മൾ ഇതിൽ തുളച്ച് ഓട്ടയിലൂടെ ഇതിനെ കടത്തി വിടുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെയും ഒരു ഭാഗം പുറകുവശത്ത് വാങ്ങിക്കും. അത് കഴിഞ്ഞ് ഇതിനെ ഈ വലിയ വട്ടത്തിൻ്റെ നടുവിലുള്ള ഓട്ടയിലൂടെ കടത്തി വിടുക. അപ്പോൾ ദാ പിന്നിൻ്റെ ഒരു ഭാഗം പുറകുവശത്തും ഒരു ഭാഗം ഇവിടെയായി നമുക്ക് കിട്ടും. അതിനുശേഷം ഇതിനെ അമർത്തി വെക്കുന്നു. ഇപ്പോ പിന്നെ പുറകിൽ അമർത്തി മുൻവശത്തും അമർത്തി. നമ്മുടെ പെട്ടകത്തിന് മുകളിൽ മഴ പെയ്ത കണ്ടോ നിങ്ങള്? ഇങ്ങനെയായിരുന്നു ദൈവം ജലപ്രളയം ഭൂമിയിലേക്ക് വിട്ടപ്പോ. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരുന്നു, നമ്മുടെ പെട്ടകം ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതുകഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ വെള്ളമെല്ലാം ഇറങ്ങി പതുക്കെ മഴവില് വന്നു. എങ്ങനെയുണ്ട് നമ്മുടെ പെട്ടകം? മഴവില്ലിലും പെട്ടകമുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്തപ്പോഴും നമ്മുടെ പെട്ടകം ഉയർന്നു തന്നെ നിൽക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും. ഇടയ്ക്ക് നമുക്ക് കുറെ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്ക് നല്ല വഴി കാണിച്ചു തരും. നമ്മെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. നല്ല വിശ്വാസമുള്ള മക്കളായി, നല്ല പ്രാർത്ഥിക്കുന്ന മക്കളായി ഈശോയുടെ എല്ലാ കുഞ്ഞാടുകളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബൈ.